നമസ്കാരം. മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായ പാണക്കാട് തങ്ങളുടെ മരണശേഷം അവർ പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെന്നാണ്. ആ ഒരു കുടുംബത്തിൽ നിന്നാണ് ഇപ്പോൾ കുറേ കാലമായിട്ട്, അതോ മുസ്ലിം ലീഗിൻ്റെ തുടക്കം മുതലോ, ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമാണ് പ്രസിഡൻ്റായിട്ട് ആൾ വരുന്നത്, കുടുംബാധിപത്യ പാർട്ടി എന്നൊക്കെ പറയാം. ഈ ഒരു യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മരിച്ചവരെ പറ്റി നല്ലത് പറയണമെന്നാണല്ലോ, ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞങ്ങളെന്തായാലും മോശമൊന്നും പറയാൻ പോണില്ല. കഴിഞ്ഞ ദിവസം ജനാധിപത്യ പാർട്ടിയെന്നും മതേതര പാർട്ടിയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആയിക്കോട്ടെ നല്ല കാര്യം. എന്നാൽ ഇപ്പോൾ ഈ പ്രസിഡൻ്റ് ആവാൻ പോകുന്ന ആൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മതേതരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ, സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം അത് വെളിവാക്കിയതാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും, തുർക്കിയിലെ എർദോഗൻ്റെ ചെയ്തികളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എർദോഗൻ അവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി അത് മോസ്കാക്കി മാറ്റുകയുണ്ടായി. അന്ന് ആ സമയത്ത് അതിനെ അനുകൂലിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട മഹാനാണ് പുതിയ പ്രസിഡൻ്റ്. ഇതൊക്കെ കാണിക്കുന്നത് ലീഗിൻ്റെ പോക്ക്, ഇനി മുന്നോട്ടുള്ള പോക്ക് എന്തായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ്. കുറേ കാലമായിട്ട് ലീഗ് വ്യതിചലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ലീഗ് അധികാരത്തിൻ്റെ ഭാഗമല്ല, കേരളത്തിലും അതേപോലെ തന്നെ ദേശീയ തലത്തിലും. സ്വാഭാവികമായിട്ട് എത്ര കാലം അവർക്ക് അധികാരത്തിൻ്റെ ഭാഗമല്ലാതിരിക്കാൻ പറ്റും എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അവർ എങ്ങനെയും ഇടതുപക്ഷത്തേക്ക്, LDFലേക്ക് കടക്കാൻ വേണ്ടി അവർ നോക്കും. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ കുറേ നാൾ കൊണ്ട് മതേതരരാണ് എന്ന് ഒരു വേള BJP പോലും പറഞ്ഞുകൊണ്ടിരുന്ന ലീഗ് അതിൻ്റെ ആ മതേതര മുഖംമൂടിയെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ശരിക്കും വർഗീയമായി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ കുറേ നാളായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. KM ഷാജിയെ പോലെ ഒരാൾ മതമാണ് 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 ഞങ്ങൾക്ക് മുഖ്യം എന്ന് ഏതെങ്കിലും വേദിയിൽ നിന്ന് പ്രസംഗിക്കും എന്ന് നിങ്ങൾ അതിനു മുമ്പ് ചിന്തിച്ചിരുന്നു? പക്ഷേ അതുണ്ടായി. മുനീറിനെ പോലെ ഒരാൾ അവരുടെ ഒരു പാർട്ടി പ്രകടനം തുടങ്ങുന്നതിന് മുമ്പേ, ഒരു ജാഥ തുടങ്ങുന്നതിന് മുമ്പ് ഖുർആൻ സൂക്തങ്ങൾ ഉരുവിട്ട് ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു? പക്ഷേ അതും സംഭവിച്ചു. അവരുടെ തന്നെ മറ്റൊരു നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയും പറ്റി പറയാൻ പാടില്ലാത്ത കാര്യം പരസ്യമായിട്ടൊരു പൊതുവേദിയിൽ വിളിച്ചു പറയും എന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നുവോ? പക്ഷേ അതും സംഭവിച്ചു. ഒരുപക്ഷെ ഇത്രകാലവും ഒരു മതേതര മേലങ്കി ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിമേൽ കാണാൻ പോകുന്ന ലീഗിനെ ആ രൂപത്തിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന് ആ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ആക്കിയപ്പോൾ, എർദോഗൻ ആക്കിയപ്പോൾ അതിന് അനുകൂലിക്കുന്നു എങ്കിലും സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി പോസ്റ്റ് ഇടാതിരിക്കാമായിരുന്നു. പക്ഷേ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പരസ്യമായി പോസ്റ്റിട്ട മഹാനാണ്. ഇനി മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ഏത് ദിശയിലേക്ക് തിരിയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ LDFലേക്ക് ചെന്നാൽ CPI പ്രശ്നമുണ്ടാക്കാം, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എം പ്രശ്നമുണ്ടാക്കാം. അധികാരത്തിലില്ലാതെ 10 വർഷത്തോളം കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതിനാൽ എങ്ങനെയും UDFൽ നിന്ന് ചാടി LDFലേക്ക് വരാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് അവർ നോക്കും. ഒപ്പം തന്നെ തങ്ങളുടെ മൃദുനിലപാടുകൾ കൊണ്ട് അവിടെ നിന്ന് തങ്ങളിൽ നിന്ന് വിട്ടുപോയ INലും അതേപോലെ തന്നെ STUPയിലുമൊക്കെ പോയ ഒരുപാട് സമുദായ അംഗങ്ങളുണ്ട്. അവരെയൊക്കെ കുറച്ച് ചൂടേറിയ പ്രസ്താവനകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രകടനങ്ങൾ കൊണ്ടോ തിരിച്ചെത്തിക്കാൻ പറ്റുമോ എന്നും അവർ നോക്കും. അതിന് പറ്റിയ ആളെ തന്നെയാണ് ഇപ്പോൾ അവർക്ക് പ്രസിഡൻ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ലീഗ് എങ്ങോട്ട് പോകുന്നു എന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.